മഞ്ഞനാടി. ഇതിന്റെ സാരഥിയുമായ ബഹുമാന്യരായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹു സദഖല്ലാഹുൽ മൗലാനൽ അദീം വസദഖ ബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹനു അലാ ദാലിക മിനൽ ശാഹിദീന ശാകിരീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പരിപാടിയെല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കിത്തരണം റഹ്മാനെ. ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരെയും, താഹിറുൽ അഹദിൽ തങ്ങളടക്കമുള്ള എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഉലമാക്കളും സദാത്തുക്കൾ, വലിയ വലിയ മഹാന്മാർ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എന്നിരുന്നാലും ഇത് വലിയൊരു ബർക്കത്തുള്ള സദസ്സാണ്. ഈ കാരണം ഈ സ്ഥാപനം ഉണ്ടാക്കിയ ആൾ വലിയ മഹാനാണ്. താഹിറുൽ അഹദിൽ തങ്ങൾ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഈ സ്ഥാപനം ഉണ്ടാക്കിയത് ആഖിറം ഉദ്ദേശിച്ച് മാത്രമാണ്. അതുകൊണ്ട്
വലിയ വലിയ മഹാന്മാരായ ആലിമ്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ട് മഹാനായ തായിറുൽ അഹദങ്ങൾ തങ്ങൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുകയാണ്. മഹാനായ ഷെയ്ഖുന റയീസുൽ ഉലമ പറഞ്ഞല്ലോ, ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, ജാരിയായ സദഖ. മൂന്ന് കാര്യം മരണത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന കൂട്ടത്തിൽ ജാരിയായ സദഖ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാണ്, ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് സഹായിക്കലാണ്. ബഹുമാനപ്പെട്ടവർ ഹയാത്ത് കാലത്ത് ഇവർക്ക് ആഹ്റത്തിൽ ഗുണം കിട്ടണമെന്ന് മാത്രം കരുതി ഉണ്ടാക്കിയ സ്ഥാപനമാണിത്. ബഹുമാനപ്പെട്ടവർ ഞാനുമായിട്ട് ബന്ധിച്ചത് ആദ്യം 1973 1973 കാഞ്ഞങ്ങാട് വെച്ച് വലിയൊരു കണ്ണൂർ ജില്ല സമ്മേളനം ഉണ്ടായിരുന്നു. സമസ്തൻ്റെ സമ്മേളനം അന്ന് കാസർഗോഡ് കണ്ണൂർ വന്നായിരുന്നു. ആ സമ്മേളനത്തിൽ വലിയ പ്രവർത്തകനായിട്ട് ഒരാളെ കാണുന്നുണ്ട്. രണ്ടാൾ ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇട്ട ആളുണ്ട്. ഞാൻ മംഗലാപുരത്ത് വെച്ച് ഇത് ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ഇടുന്ന ആളാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് ഇട്ടാൾ രണ്ടാളെ കാണുന്നുണ്ട്. ഒന്ന് വലിയ ആൾ, ഒന്ന് സാധാരണ ചെറിയ ആൾ. വലിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റേജിലുള്ളത് മഹാനായ ഷെയ്ഖുന കന്നിയത്ത് ഉസ്താദ് അവരുകളാണ്. രണ്ടാമത്തെ ഒരാൾ ഇങ്ങനെ ചുറ്റി നടക്കുന്ന എല്ലാവരും വലിയ പ്രവർത്തനത്തിന് കാണുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് താഹിർ തങ്ങൾ എന്നീ പേരായി ഒരാൾ ഈ മുഹീൻ്റെ അടുത്ത് കുമ്പളൻ്റെ അടുത്ത് ജോലി ചെയ്ത് ദർസ് നടത്തുന്ന ഒരാളാണ്. മാത്രമല്ല വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനാണ് എന്ന് അന്ന് എന്നോർക്ക് പരിചയപ്പെടുത്തി തന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രശ്നം എവിടെ എത്തുമ്പോഴും ഒരൊറ്റ മുതലാളിന് ഭയപ്പെടില്ല. തുറന്ന് ധൈര്യത്തിന് തുറന്നു പറയും. കൊടി കെട്ടിയിട്ട് സ്ഥാപകം സമസ്തൻ്റെ കൊടിയും കെട്ടി എറണാകുളത്തേക്ക് ധൈര്യത്തിൽ പോയാണ് ആരുണ്ട് പേര്. ബഹുമാനപ്പെട്ടവർ ഒരൊറ്റ ഒരുത്തിനും പേടിച്ചിട്ടില്ല. ഞാനൊരു 30 വഫാത്തിന് മുമ്പായിട്ട് ഒരു 5 മുമ്പ് ഒരു സമ്മേളനത്തിൽ കൂടിയൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതന്നെ എന്തെന്ന് പറഞ്ഞാൽ വളരെയധികം ഗൗരവത്തിലുള്ള സംസാരമാണ്. സുന്നത്ത് ജമാഅത്തിനല്ലാതെ രക്ഷ കിട്ടൂലെനിക്ക് എന്ന് തുറന്ന് വലിയ വലിയ നേതാക്കളെ മുമ്പിൽ വെച്ച് സംസാരിച്ചു. അങ്ങനെയുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹദ് തങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്നിത് ഇന്നിൻ്റെ നിയന്ത്രണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തവര ഉസ്താദിൻ്റെ കയ്യിലാണ്. കാന്തവര ഉസ്താദ് ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ലോക നേതാവാണ്. ലോകനേതാവാണ് ആര്? കാന്തവര ഉസ്താദ്. നമ്മളെ കേരളത്തിൻ്റെ നേതാവല്ല, മർക്കസിൻ്റെ മാത്രം നേതാവല്ല, ലോകത്ത് നേതാവ് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞെങ്കിൽ ലോകത്തുള്ള മുഴുവൻ സുന്നികൾക്കും പറഞ്ഞു. അങ്ങനെയുള്ള വലിയ മഹാനാണ് ഈ സ്ഥാപനം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ നിന്ന് പാസ്സായി പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും നല്ല ഇഖ്ലാസോട് കൂടി സുന്നത്ത് ജമാഅത്തിന് മാത്രം പ്രവർത്തിക്കണം. ഉസ്താദന്മാർ അംഗീകരിക്കണം. ഉസ്താദന്മാർ എന്ത് പറഞ്ഞോ അത് നിങ്ങൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ മുഹമ്മദുൽ മുസ്ലിമിൻ ഈ സ്ഥാപനത്തിനെ നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാ പ്രവർത്തനവും കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആക്കിപത്തു നന്നാക്കി തരണം റഹ്മാനെ. ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ഈ സ്വർഗത്തിലൊന്ന് ചൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇൻഷാഅല്ലാ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ 40th വാർഷിക മഹാസമ്മേളനം വരാൻ പോകുന്നുണ്ട്. അത് വെറും മർക്കസിൻ്റെ സമ്മേളനമല്ല, ലോക മുസ്ലിമീങ്ങളുടെ സമ്മേളനമായിട്ട് അള്ളാഹു അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അതിന് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഇന്നു മുതൽ തന്നെ എല്ലാവരും അത് പ്രചരിപ്പിക്കാൻ തുടങ്ങണം. അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അതിന് തോഫിക്ക് ചെയ്തു തരുമാറാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.